ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് എന്നുള്ള പൂതി കൊണ്ട് അമ്മച്ചി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെയാണ്. ഇതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ 10 മിനിറ്റ് സോക്ക് ചെയ്തെടുത്ത് അരിച്ച് മാറ്റി വെച്ചതാണിത്. നമുക്കിത് വേവിക്കാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ എടുക്കാം. ഇതിപ്പം നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല. വെള്ളം നമുക്ക് തിളക്കാൻ വെക്കാം. നമ്മൾ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നമ്മൾ കുതിർത്ത് ഊറ്റിയെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഇറച്ചിയൊക്കെ വെട്ടിയെടുക്കാം. ഫ്രൈഡ് റൈസിനായതുകൊണ്ട് ഇത് ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ പീസായി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസിനായതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ചിക്കൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാം ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. 3-4 പ്രാവശ്യം നമ്മൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല. അഥവാ ആർക്കെങ്കിലും ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. അപ്പോൾ കുറച്ച് നാരങ്ങ നീരെടുത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാറ്റിവെച്ച അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് നമുക്കൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി പൊട്ടിപ്പോവാതെ നമ്മൾ സൂക്ഷിക്കണം. അടുത്തായി നമുക്കിതിനാവശ്യമായ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ഉമ്മയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യണത്. ഉമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളെ ഉള്ളിത്തണ്ടില്ലേ, സ്പ്രിംഗ് ഓനിയൻ, അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസാണ് ക്യാരറ്റ്, പിന്നെ ബീൻസ്, സ്പ്രിംഗ് ഓനിയൻ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. നമ്മുടെ വീട്ടിലുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്നും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അരി വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അരി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടി വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അരിയൊക്കെ വിട്ട് വിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാകുന്ന അതേ ടേസ്റ്റ് തന്നെയുള്ള ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനായി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായി വേണ്ടത് മുട്ടയാണ്. ഒരു ബൗളിലേക്ക് 4 മുട്ട ഉടച്ച് ഒഴിച്ച് കൊടുക്കാം. ഉമ്മച്ചീനെ ഒന്നും ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത് കൊടുത്തത്.
ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല, അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നാല് മുട്ട നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൗഡറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റിക്കൊടുക്കാം. മുഴുവനായി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത അവിടെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കാം. ഇത് ചെറിയ ചെറിയ പീസുകളായി മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ ചെറിയ പീസുകളായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ പാനിൽ നിന്ന് ഇത് മാറ്റിക്കൊടുക്കാം. ഇതാ നമ്മുടെ ചിക്കനും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മസാല റെഡിയാക്കാം. മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുതായൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബീൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ രീതിയിൽ ഇത് വെന്ത് കിട്ടണം. അധികം വെന്ത് പോകാനും പാടില്ല, എന്നാൽ തീരെ വേവാതെ തിന്നാനും നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ചെറുതായി നമുക്കിത് വേവിച്ചു കൊടുക്കാം. ഇതിലേക്ക് അര ടേബിൾ സ്പൂണ് കുരുമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചില്ലി സോസാണ്. ചില്ലി സോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇത് ഉപ്പ് കുറവായിരിക്കാം, അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മുട്ടയും ചിക്കനും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് യോജിപ്പിച്ച ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എല്ലാ വശത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചോറ് ചേർത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്കിലേ എല്ലാ വശത്തും നമ്മുടെ മസാല എത്തുകയുള്ളൂ. ഇനി ബാക്കിയുള്ള ചോറും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല ചേർത്ത് പിന്നെയും അതിൻ്റെ മേലേക്ക് നമ്മുടെ ബാക്കിയുള്ള ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായി മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും നമ്മളിത് മിക്സ് ചെയ്യാൻ നിൽക്കരുത്, അരി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മുകൾക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.